എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്നും കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ഇന്ന് ഏറ്റവും ശുഭമുഹൂർത്തത്തിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായി കേരളത്തിലെ കാതലായ വിദ്യാഭ്യാസ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇന്ന് കേരളത്തിലെ KSU അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഇല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ ഭരണം മാറുന്നതനുസരിച്ച് കൊടിയുടെ നിറം മാറുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ഒരു സംഘടനയല്ല കേസ്. മറിച്ച് ഏത് ഭരണം വന്നാലും ഏത് കൊടി പാറിയാലും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം, കേരളത്തിൽ വലതുപക്ഷമോ ഇടതുപക്ഷമോ എന്നല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷമുണ്ടെങ്കിൽ അത് നിഷ്പക്ഷതയുടെ പക്ഷമല്ല, മറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ ശരിയുടെ പക്ഷമാണ്. ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന KSU കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് KSU പ്രവർത്തകർ മൃഗീയമായ മർദ്ദനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങി. ഇവിടെ ഞാൻ ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷേ ഇന്ന് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാർത്ഥി മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി മുൻകാലങ്ങളിൽ സമരം നടത്തിയവർ ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മലക്കം മറിച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസക്തി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാഠപുസ്തക സമരമായാലും ഇന്ന് ഏറ്റെടുത്തിട്ടുള്ള സ്വാശ്രയ സമരമായാലും എല്ലാം തന്നെ ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കെതിരെയെല്ലാം ഇന്ന് നിങ്ങൾ മാത്രമായിട്ടുള്ള അൺഎക്സ്ക്ലൂസീവ് ഓർഗനൈസേഷൻ ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾക്ക് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടന വളരെ അടുത്ത് തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അതിലേക്കും നിങ്ങളുടെ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവും ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചൂയിങ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് കേശ്.